വിദേശത്ത് നിന്ന് കൊല്ലത്തെത്തിയവരുടെ സാമ്പിളുകൾ ശേഖരിക്കും. ഗൾഫിൽ നിന്ന് ഇന്നലെ എത്തിയ 7 പേർക്ക് കോവിഡ് ലക്ഷണം. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. വിദേശത്ത് നിന്ന് കൊല്ലത്തെത്തിയവരുടെ സാമ്പിൾ ശേഖരിക്കും. അബുദാബിയിൽ നിന്ന് ശനിയാഴ്ച എത്തിയവരുടെ സാമ്പിളുകളാണ് ശേഖരിക്കുന്നത്. ഗർഭിണികളടക്കം കൊല്ലം ജില്ലക്കാരായ 45 പേരുടെ സാമ്പിൾ ശേഖരിക്കാൻ നിർദ്ദേശം. കോവിഡ് മറച്ചുവെച്ച് 3 പേർ വിമാനത്തിൽ യാത്ര ചെയ്തെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിക്കുന്നത്. രോഗം മറച്ചുവെച്ച് യാത്ര ചെയ്ത 3 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. അബുദാബിയിൽ വെച്ച് തന്നെ ഇവർക്ക് രോഗം സ്ഥിരീകരിക്കുകയും വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുകയുമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ യാത്രയ്ക്ക് മുൻപും ശേഷവുമുള്ള പരിശോധനയിൽ ഇവർ രോഗവിവരം എങ്ങനെ മറച്ചുവെച്ചു എന്നതിൽ വ്യക്തതയില്ല. അതേസമയം ഇന്നലെ രാത്രി ഗൾഫിൽ നിന്നുള്ള വിമാനങ്ങളിൽ എത്തിയ 7 പേർക്ക് കോവിഡ് ലക്ഷണം. അബുദാബിയിൽ നിന്ന് കൊച്ചിയിലെത്തിയ 6 പേർക്കാണ് രോഗലക്ഷണമുള്ളത്. ദോഹയിൽ നിന്ന് കരിപ്പൂരിലെത്തിയ ഒരാളെയും രോഗലക്ഷണത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. അബുദാബി കൊച്ചി വിമാനത്തിലുണ്ടായിരുന്നത് 180 പ്രവാസികളായിരുന്നു. ഇതിൽ 128 പേർ പുരുഷന്മാരും 52 പേർ സ്ത്രീകളുമാണ്. 10 വയസ്സിൽ താഴെയുള്ള 10 കുട്ടികളും 18 മുതിർന്ന പൌരന്മാരും 17 ഗർഭിണികളും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിൽ 114 പേരെ വിവിധ ജില്ലകളിലെ കോവിഡ് കെയർ സെന്ററുകളിലും 65 പേരെ വീടുകളിലും നിരീക്ഷണത്തിലാക്കി. എറണാകുളം സ്വദേശിയായ ഒരാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നേരത്തെ ചികിത്സയ്ക്കായി അയച്ചിരുന്നു. വെള്ളറടയിൽ സംഘർഷം. വെള്ളറട ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പടിക്കലിൽ യൂത്ത് കോൺഗ്രസ് DYFI സംഘർഷം. കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെയുള്ള DYFI പ്രതിഷേധമാണ് സംഘർഷത്തിന് തുടക്കമിട്ടത്. ഓഫീസ് പടിക്കലിൽ യൂത്ത് കോൺഗ്രസ് സമരം നടക്കുന്നതിനിടയിൽ DYFI പ്രവർത്തകർ സമരപ്പന്തൽ ആക്രമിച്ചു. തുടർന്ന് ഇരു പാർട്ടി പ്രവർത്തകരും തമ്മിൽ കല്ലേറുമുണ്ടായി. പോലീസ് എത്തി ലാത്തിവീശിയാണ് പ്രതിഷേധക്കാരെ ഓടിച്ചത്. മഹാമാരിയെ പ്രതിരോധിച്ച്. കോവിഡ് മഹാമാരിയെ കാവ്യാത്മകമായി പ്രതിരോധിക്കുകയാണ് ലോകത്താകമാനമുള്ള 43 കവികളും 12 ചിത്രകാരന്മാരും. അയ്യപ്പ പണിക്കർ ഫൗണ്ടേഷന്റെ പേരിൽ അകലത്തിരുന്ന് ഒത്തുചേരുകയാണ് വോയിസസ് ഫ്രം ഫോർ ആൻഡ് നിയർ എന്ന ഈ സംരംഭത്തിലൂടെ. ലോകത്തെ വിവിധ ഭാഷകളിൽ എഴുതിയ കവിതകൾ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തി ആലപിച്ച് സ്മാർട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്ത് പ്രതീക്ഷയും പ്രതിരോധവും തീർക്കുകയാണ് കവികൾ. ഇതിന് പിന്തുണയായി 12 ലോകപ്രശസ്ത ചിത്രകാരന്മാരും ശില്പികളും അവരുടെ കലാസൃഷ്ടികൾ വീഡിയോയിലൂടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അയ്യപ്പ പണിക്കർ ഫൗണ്ടേഷന് വേണ്ടി കവി ശാന്തരാണ് ലോകകവികളുടെ കവിത സമാഹരിച്ച് ഈ വീഡിയോ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. കവി കെ സച്ചിദാനന്ദൻ സ്വാഗതം ആശംസിച്ചും കവിത ചൊല്ലിയുമാണ് ഈ പരിപാടി തുടങ്ങുന്നത്. അയ്യപ്പ പണിക്കർ ഫൗണ്ടേഷൻ സെക്രട്ടറി പ്രിയദാസ് ജി മംഗലത്ത് അയ്യപ്പ പണിക്കരുടെ ഹേ ഗഗോറിൻ എന്ന കവിത ചൊല്ലി നന്ദി അറിയിച്ചു. പാർവൻ ശാന്തനാണ് വോയിസസ് ഫ്രം ഫോർ ആൻഡ് നിയർ എന്ന വീഡിയോ ശൃംഖലയുടെ എഡിറ്റിംഗും പോസ്റ്റ് പ്രൊഡക്ഷനും നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ജെമിനി ഉണ്ണികൃഷ്ണനും ഗ്രാഫിക്സ് അർജുൻ അനിലുമാണ് ചെയ്തിരിക്കുന്നത്. ലക്ഷങ്ങൾ കവർന്ന് വ്യാപനം. ലോകത്താകെയുള്ള കോവിഡ് ബാധിതരുടെ എണ്ണം 49 ലക്ഷത്തിലേക്ക്. ഇതുവരെ ലോകവ്യാപകമായി 48,91,015 പേർക്കാണ് രോഗം ബാധിച്ചിട്ടുള്ളതെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. 320,134 പേർക്കാണ് വൈറസ് ബാധയെ തുടർന്ന് ജീവൻ നഷ്ടമായത്. 19,07,413 പേർക്ക് മാത്രമാണ് ഇതുവരെ രോഗമുക്തി നേടാനായത്. അതേസമയം കോവിഡ് ചികിത്സയ്ക്കുള്ള ഹൈഡ്രോക്സി ക്ലോറോക്വിൻ മരുന്ന് കഴിക്കുന്നതായി വെളിപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മരുന്ന് കഴിച്ചാൽ പ്രശ്നങ്ങൾ കുറവും നേട്ടങ്ങൾ കൂടുതലുമെന്ന് കണ്ടാണ് ട്രംപിന്റെ തീരുമാനമെന്ന് വൈറ്റ് ഹൌസിലെ ഡോക്ടറും അറിയിച്ചു. മരുന്നിന്റെ ഉപയോഗം ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുമെന്ന മുന്നറിയിപ്പ് അവഗണിച്ചാണ് ട്രംപിന്റെ തീരുമാനം. അതിനിടെ കോവിഡിന് വാക്സിൻ കണ്ടെത്തിയെന്ന അവകാശവാദമായി അമേരിക്കൻ മരുന്ന് കമ്പനി മോഡേണ എന്ന കമ്പനിയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മാർച്ചിൽ നടത്തിയ മരുന്ന് പരീക്ഷണം വിജയകരമായെന്ന് കമ്പനി അവകാശപ്പെട്ടു. മരുന്ന് സ്വീകരിച്ചവരുടെ ശരീരത്തിൽ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള ആന്റിബോഡികൾ ഉത്പാദിപ്പിക്കപ്പെട്ടെന്നും ഇത് കോവിഡ് രോഗമുക്തരായവരുടെ ശരീരത്തിൽ കണ്ടെത്തിയ ആന്റിബോഡിയുടെ അളവിനേക്കാൾ കൂടുതലാണെന്നുമാണ് പഠനഫലം. ഉംപുണ്ണിലെ ആശങ്ക. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ചുഴലിക്കാറ്റ് ഉംപുണ്ണിന് ഉച്ചയോടെ കരതൊടും. പശ്ചിമ ബംഗാളിലും ബംഗ്ലാദേശിനും ഇടയിൽ കരതൊടുമെന്നാണ് കരുതുന്നത്. 275 കിലോമീറ്ററിലേറെ വേഗത്തിലാണ് ചുഴലിക്കാറ്റ് മുന്നേറുന്നത്. ഒഡീഷ, ആന്ധ്രാപ്രദേശ്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിൽ എല്ലാം ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. നേരത്തെ ഒഡീഷയുടെ തീരത്തേക്ക് ചുഴലിക്കാറ്റ് എത്തുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും ദിശ വടക്ക് കിഴക്കൻ ഭാഗത്തേക്ക് മാറി. ഇന്ത്യയുടെ കിഴക്കൻ തീരത്തിന് സമാന്തരമായി വടക്ക് വടക്ക് കിഴക്ക് ദിശയിലാണ് സഞ്ചാരപഥം. മേഖലയിൽ അതിശക്തമായ കടൽക്ഷോഭവും തുടങ്ങി. ഈ ഘട്ടത്തിൽ 175 കിലോമീറ്റർ വരെ കാറ്റിന് വേഗമുണ്ടാകുമെന്ന് കരുതുന്നു. അതിനാൽ തന്നെ വലിയ നാശനഷ്ടമുണ്ടായേക്കുമെന്നാണ് കണക്കുകൂട്ടൽ.
ഉംപുണിന്റെ പ്രഭാവത്തിൽ സംസ്ഥാനത്ത് മഴ ഇന്നും തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി. വേനൽ മഴയ്ക്കൊപ്പം ഉംപുൺ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം കൂടിയായതോടെയാണ് സംസ്ഥാനത്ത് മഴയും കാറ്റും ശക്തമായത്. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.